കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കരിയർ, ജോബ്, പ്രൊഫഷൻ ഇവ തമ്മിലുള്ള ഡിഫറൻസ്, എന്താണ് കരിയർ, എങ്ങനെയാണ് നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ എത്തേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ പോയി കണ്ടുവരിക. ഞാൻ സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ, കൊണ്ടോട്ടി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിയറിൻ്റെ പ്രാധാന്യം. ഇനി ഓരോ കാലഘട്ടങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഒരേപോലെയുള്ള കരിയർ അല്ല. ഇപ്പോൾ നിങ്ങൾ 1980s or 1990s പഠിച്ച മെക്കാനിക്കൽ എൻജിനീയറിങ് അല്ലെങ്കിൽ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് ഒക്കെ വലിയ തരംഗം സൃഷ്ടിച്ച സംഭവമാണ്. ഇന്ന് അതിൻ്റെ അപ്പുറത്ത് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള മേഖലകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കരിയർ പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട 4 revolutions ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ 10th class പഠിച്ചിട്ടുണ്ടാകും, 9th class പഠിച്ചിട്ടുണ്ടാകും. വ്യാവസായിക വിപ്ലവങ്ങൾ എന്ന്, എന്താണ് ഈ വ്യാവസായിക വിപ്ലവങ്ങൾ? 1760s and 1820s ഇടയ്ക്ക് ആദ്യത്തെ വ്യാവസായിക വിപ്ലവം ഉണ്ടായി. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ് സ്റ്റീം എഞ്ചിൻ, ആവി എഞ്ചിൻ കണ്ടുപിടിച്ചതായിരുന്നു. അന്ന് വരെ മനുഷ്യന്മാർ മെഷീൻസ് ഉപയോഗിച്ചിട്ട് ഒരു കാര്യം ചെയ്തില്ല. നമ്മുടെ ശാരീരികമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളൂ, അവരുടെ കഴിവുകൾ വെച്ചിട്ട് മൃഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, ജോലി ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ആവി എഞ്ചിൻ കണ്ടു പിടിച്ചതിന് ശേഷമാണ് അത്തരം ഒരുപാട് ജോലികൾ വന്ന്, ഇൻഡസ്ട്രിയിൽ ഒരുപാട് ടെക്സ്റ്റൈൽസ് പോലുള്ള മേഖലകൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു, തീവണ്ടി പോലുള്ള കാര്യങ്ങളൊക്കെ വന്നത് ആ ഒരു സമയത്താണ്. അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കൊക്കെ വലിയ പ്രാധാന്യമായിരുന്നു. അപ്പോൾ ആ പഠന മേഖലകൾക്കായിരുന്നു ചാൻസ്. അത് കഴിഞ്ഞ് 1820s and 1900s വരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി വന്നു, ബൾബ് അടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളും പഠനങ്ങളൊക്കെ ഉണ്ടായി, അതിൻ്റെ പല പഠന മേഖലകളും ഉണ്ടായി. അന്ന് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകളായിരുന്നു ആ ഇൻഡസ്ട്രിയിലെ ടോപ്പായിട്ടുള്ള ആളുകൾ. ഏറ്റവും ടോപ്പ് ഡിമാൻഡ് ജോബ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ, ഈ സ്റ്റീം എഞ്ചിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ കഴിഞ്ഞവരായിരുന്നു. കാലം പിന്നെയും മുന്നോട്ട് പോയി 1950 കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴേക്ക് അവിടെ എന്ത് സംഭവിച്ചു? തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിച്ചു. നമ്മളിപ്പോൾ കാണുന്ന ടെലിവിഷനും ടെലഫോണും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാം വന്നു. ഒരു 1980s and 1985 വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്നവർക്ക് ഹൈ ഡിമാൻഡായി. അന്ന് പ്രോഗ്രാമർക്കും കാര്യങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വന്നു. അന്ന് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം 1990s വരികയാണ്. മൈക്രോസോഫ്റ്റ് വന്നു, മൈക്രോസോഫ്റ്റിൻ്റെ പല വേർഷൻസ് വന്നു. ഇപ്പം നിങ്ങൾ മൈക്രോസോഫ്റ്റ് 11 or 10 ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പിൽ മൈക്രോസോഫ്റ്റ് 95, XP, വിസ്റ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വേർഷൻസ് വന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ വന്നു. ഇതിനിടയ്ക്ക് ഏറ്റവും വ്യാപകമായിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു ഇൻ്റർനെറ്റ്. അതായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ റവല്യൂഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻ്റലിജൻസ് റവല്യൂഷൻസ് അല്ലെങ്കിൽ സൈബർ റവല്യൂഷൻസ് എന്നൊക്കെ പറയും. എന്താണ് ഇൻ്റലിജൻസ് റവല്യൂഷൻസ് അല്ലെങ്കിൽ സൈബർ റവല്യൂഷൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നതെന്നല്ല, വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഒരു ഓട്ടോമേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഇന്ന് വ്യാപകമായിരിക്കുന്നു, ഡ്രൈവർ ഇല്ലാത്ത ബസ്സുകൾ വ്യാപകമായിരിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണിനോട് നിങ്ങൾക്ക് ടോക്ക് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾ സിരിയോ അല്ലെങ്കിൽ അലക്സയോ ഗൂഗിൾ അസിസ്റ്റൻസ് ഒക്കെ എടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറയുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നിങ്ങൾ ഉപയോഗിക്കുന്നു. യൂട്യൂബിൽ നിങ്ങൾ ഒരു പ്രാവശ്യം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ 4th industrial revolutionമായിട്ട് ഒരുപാട് സംഭവങ്ങൾ വന്നു. റോബോട്ടിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ബിഗ് ഡാറ്റ അനാലിസിസ്, ഇങ്ങനെ നിരവധി പുതിയ പുതിയ പഠന മേഖലകൾ വന്നു. ഓഗ്മെന്റ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, മിക്സ്ഡ് റിയാലിറ്റി, ഇതേപോലുള്ള പല കാര്യങ്ങളും. പ്രിന്റിംഗ് ഉപയോഗിച്ച്, 3D printing ഉപയോഗിച്ചിട്ട് IIT മദ്രാസിൽ ഒരു ബിൽഡിംഗ് വരെ നിർമ്മിച്ചു കഴിഞ്ഞു. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഭാവിയിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പഠന കാലയളവിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇനി ഒരു ഓട്ടോമേഷൻ കാലഘട്ടത്തിലായിരിക്കും ജീവിക്കുക. മെഷീനുകളുടെ സഹായത്തോടെ ഇനി ആയിരിക്കും നമ്മുടെ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ആയിരിക്കും ഇനി ഭാവിയിലുള്ള നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഒരുപക്ഷേ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം കാറുകളൊന്നും സ്വന്തമായിട്ട് നമുക്ക് വേണ്ടി വരില്ല. കാരണം നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുക, ഡ്രൈവർ ഇല്ലാത്ത കാറുകളുടെ വ്യാപകമായി നോക്കുക. വ്യാപകമാവുന്ന സമയത്ത് ഡ്രൈവറില്ല, കാർ എപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോഴുള്ള ഒല പോലുള്ള അല്ലെങ്കിൽ യൂബർ പോലുള്ള ഒരു കമ്പനിക്ക് എന്തുണ്ട്? ഇഷ്ടംപോലെ കാറുകളുണ്ട്.
നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, ഏത് രാത്രിയിലും ഏത് സമയത്തും നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് വീടിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാർ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങാൻ പറ്റും. കാറിന്റെ പാർക്കിംഗ്, കാറിന്റെ ഇൻഷുറൻസ്, കാറിന്റെ മെക്കാനിക്സ് ഇതൊന്നും നമ്മൾ അറിയേണ്ട, നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ ഭാവിയിൽ വന്നേക്കാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ ക്ലീനിങ്ങിന് മുതൽ റോബോട്ട്സുകൾ വ്യാപകമാവും. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ഭാവിയിൽ സംഭവിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഏത് വിഷയങ്ങൾ പഠിക്കുകയാണെങ്കിലും അപ് ടു ഡേറ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇനി ജോലി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് അനുസരിച്ചിട്ടുള്ള കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളത് ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും കടമയാണ്. നിങ്ങളുടെ അച്ഛൻ പഠിച്ചതുപോലെയോ, നിങ്ങളുടെ ജ്യേഷ്ഠൻ പഠിച്ചതുപോലെയോ, 2015 പഠിച്ചതുപോലെയോ, 20 പഠിച്ചതുപോലെയോ ഇനി നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനി മത്സരിക്കാനുള്ളത് കൃത്രിമ ബുദ്ധികളോടാണ്. അവിടെ ആർക്കാണോ അത്തരം കാര്യങ്ങളെ ക്രോഡീകരിക്കാനും അത്തരം കാര്യങ്ങളെ മാനേജ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ളത്, അവർക്കാണ് ഇനി കരിയർ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കരിയറിലേക്ക് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനി ഹ്യൂമാനിറ്റീസുകാരനും കൊമേഴ്സുകാരനും സയൻസുകാരനൊക്കെ അതിൻ്റെ ഭാഗമാവും. അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ കരിയർ പ്ലാനിങ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നടങ്ങിയ മറ്റൊരു വീഡിയോ ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ജീവിക്കുന്നത് പുതിയൊരു കാലഘട്ടത്തിലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെക്കാട്രോണിക്സിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോ സീരീസിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യും. എന്നെ ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.